ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. നമ്മളെ ഒരു വർഷത്തെ ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം പൂരാട നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. പൂരാട നക്ഷത്രത്തിൻ്റെ ഈ ഒരു വർഷത്തെ എന്ന് പറഞ്ഞാൽ ഈ ചിങ്ങമാസം തൊട്ട് അടുത്ത ചിങ്ങമാസം വരെ അല്ലെ കർക്കിടക മാസം അവസാനം വരെയുള്ള സാമാന്യന് ഒരു വർഷത്തെ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ഫലങ്ങളാണ് നമ്മളിപ്പം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. പൂരാട നക്ഷത്രത്തിൻ്റെ ഫലമാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. പൂരാടം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പൂരാടം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മാങ്ങ അല്ലെങ്കിൽ മാമ്പഴം എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ തന്നെയും രണ്ട് നക്ഷത്രങ്ങളിൽ ഒരു കൂട്ടമാണ് പൂരാടം. ജലം, ദേവത, മുറമോ വിശ്രിയോ ചിഹ്നം, ഈ നക്ഷത്രക്കാർ പൊതുവിൽ വിശാല മനസ്കരായിരിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർ സദാ സന്നദ്ധരാണ്. എന്തിനേയും ചെറുത്തു നിൽക്കുന്നതിനും എതിർത്ത് തോൽപ്പിക്കുന്നതിനും ഇവർക്ക് അസാമാന്യ കഴിവുണ്ടായിരിക്കും. സ്ത്രീകൾ സൗന്ദര്യവും ഊർജ്ജസ്വലതയും ഉള്ളവരായിരിക്കും. പലപ്പോഴും വിചാരിക്കാത്ത വിധമുള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതും വൈവാഹിക ജീവിതത്തിൽ അലോരസങ്ങളെ നേരിടുന്നതും അപൂർവമല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇതിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധത കാണിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു വർഷം അവിചാരിതമായി പഴയ സ്നേഹിതരെ കണ്ടുമുട്ടാനും പുതിയ ബിസിനസ്സിൽ ഏർപ്പെടാനും സാധിക്കാനും ഗൃഹസംബന്ധമായ സ്വസ്ഥത കുറയാനും ഇടയുണ്ട്. ഗൃഹസംബന്ധമായിട്ടുള്ള സ്വസ്ഥത നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അല്ലറ ചില്ലറ അസുഖങ്ങൾ വന്നു ചേരാനും സാമ്പത്തിക ഞെരുക്കമുണ്ടാകുവാനും കാര്യകാരണമില്ലാത്ത വിഷയങ്ങളിൽ ഏർപ്പെടാനും വിദ്യാഭ്യാസ കാര്യങ്ങൾ തടസ്സമുണ്ടാകാനും മറ്റുള്ളവരുടെ ശാപം വലിച്ചു കെട്ടാനുമുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലുള്ള ഒരു സമയമാണ്. ശത്രു ശല്യങ്ങൾ വർദ്ധിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇല്ലാതെയാവും. അസുഖം വർദ്ധിക്കും. പുതിയ വീട് വയ്ക്കാനോ ഉള്ളത് പുതുക്കിപ്പണിയാനോ അത് നഷ്ടപ്പെടുത്താനോ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. വാഹനം അധീനതയിലായി ചേരാൻ ശ്രമിക്കും. ഉത്കണ്ഠ കൂടുതലുള്ള ഒരു നക്ഷത്രം കൂടാണ്. വ്യാപാരങ്ങളിൽ നിന്ന് വരുമാനം കുറയാനും കടബാധ്യതകൾ ഉയരാനും സാധ്യതയുണ്ട്. വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ വരെ ശ്രമിക്കാൻ സാധ്യതയുള്ളതാണ് വാഹനങ്ങളുള്ളവർ. മാതാവിന് ചേരും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് അസുഖം കൂടും. കമ്പ്യൂട്ടർ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ മുഖേന മനസ്സിന് സന്തോഷമുണ്ടാകും. ഉദ്യോഗ കയറ്റ ശമ്പള വർധനവും ഉണ്ടാകും. വിദേശ യാത്ര ചെയ്യുന്ന അവസരമുണ്ടാകും. കുടുംബത്തിൽ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, സന്താനങ്ങൾ നിമിത്തമുള്ള ദുരിതങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. ഭാഗം വെച്ച് സ്വത്ത് അധീനതയിലാക്കി ചേർക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കും. അധികാരത്തിൽ നിന്ന് സ്ഥാനമൊഴിയേണ്ടി വരും. വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ബാങ്ക് ഓഫീസർമാർക്ക് പ്രത്യേക സ്ഥാനമാന പദവികൾ ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സുഖവും ഉണ്ടാകുവാനുള്ള സാധ്യതാവസ്ഥ വളരെ കുറവാണ്. അതിൽ ഈശ്വരനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് സൽഗുണ സമ്പത്തായിരിക്കും എന്ന് വേണം പറയാൻ. ഏജൻസി ഏർപ്പാടുകളിൽ ഏർപ്പാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. ഏജൻസികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ചന്ദനത്തിരയുടെ ഏജൻസി അല്ലെങ്കിൽ ഒരു ഔഷധത്തിൻ്റെ ഏജൻസി അല്ലെങ്കിൽ മറ്റേ ഏജൻസികളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സാധ്യത കൂടുതലാണ്. കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാനുള്ള സാധ്യതാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത. ശിരോ സംബന്ധമായിട്ടുള്ള അസുഖം വരാനിടയുണ്ട്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം. സ്വന്തം കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കില്ല. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യത വളരെ ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനും കർഷകർക്ക് കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കാനും വാഹനത്തിൽ നിന്നുള്ള അപകടങ്ങളും വരാതിരിക്കാനും ശ്രദ്ധിക്കണം. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കേണ്ടതും അത്യുത്തമമാണ് പൂരാട നക്ഷത്രക്കാര്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയമാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിക്കും. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കും. ക്ഷേത്ര സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. മാ അസാധ്യത്തേക്കാൾ അന്ത്യം ശോഭനമാണ്. വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. വിദ്യാ സമ്പത്തിൽ പ്രയാസങ്ങൾ നേരിടും. കർമ്മരംഗം പൊതുവെ
കഷ്ടത ആയിരിക്കും മേല് ഉദ്യോഗസ്ഥരിൽ നിന്നും ഭർത്താവിൽ നിന്നും അനുകൂലമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകാൻ സാധ്യതാവസ്ഥ വളരെ കുറവാണ് സ്ത്രീജനങ്ങളിൽ നിന്ന് സഹായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സർവ്വ കാര്യങ്ങളും തടസ്സങ്ങൾ അനുഭവപ്പെടും ദൈവിക പ്രാർത്ഥന കൊണ്ടുപോലും ഒരു പരിധി വരെയുള്ള തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള സാധ്യതാവസ്ഥ കാണുന്നുണ്ട് വീട്ടിലുള്ളവർക്ക് ആരോഗ്യസ്ഥിതി വളരെ മോശമാകാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയവും ആകുന്നു വീട്ടിൽ അസ്വസ്ഥത വർദ്ധിക്കും മാസാദ്യത്തെ അവസാനം ഗുണം ചെയ്യും വീട്ടിൽ ഉള്ള ആൾക്കാർ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹോദരന്മാരിൽ നിന്ന് നിങ്ങളെ ഒറ്റയാക്കാനുള്ള സാധ്യതയും കാണുന്നു അന്യനാട്ടിൽ നിന്നുള്ളവരിൽ നിന്ന് ധനസഹായം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങാൻ ഇടയുണ്ട് തീയതി എല്ലാ തീയതികളിലും നന്മയുള്ള എല്ലാ തീയതികളിലും ശ്രേഷ്ഠമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് നല്ലതാണ് ഭരണാധികാരികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ സമയമാണ് ഗൃഹനാഥന ആരോഗ്യം വളരെയധികം മോശവും മംഗല്യ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്താൽ അതൊരു ലോഹം പോലെ ഉരുകി പോകുന്നതും രത്നങ്ങൾ എന്നിവ കച്ചവടം നടത്തുന്നവർക്ക് അനുകൂല സമയവും സമീപവാസികളിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടുകളും ദുഷ്പേരുകളും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയും പൂരാട നക്ഷത്രത്തിന് ഈ ഒരു വർഷം കാണുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക മുരുകനെ സേവിക്കുക മുരുകന് നാരങ്ങാമാല ചാർത്തുക മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്തുക മുരുകന് പഞ്ചാമൃതം കൊണ്ടുള്ള പിന്നെ നിവേദ്യാദി വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുക മുരുകന് സമർപ്പിക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അർച്ചന ദീപം മാല നെയ്വിളക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ കാണണം കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.